ഹായ് സ്റ്റുഡൻസ്, ഫസ്റ്റ് സെമസ്റ്റർ ബി എസ് സി മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് സെറ്റ്സ്. നമുക്ക് പ്ലസ് വണ്ണിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സ്. അപ്പം നമുക്ക് നോക്കാം, ആ അന്ന് പഠിച്ച കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ പഠിക്കാനുള്ള. പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ, നമ്മൾ അവിടെ പഠിച്ച സെറ്റും ഫംഗ്ഷനും ഒക്കെ. പ്ലസ് ടുവിന് ഫംഗ്ഷൻ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെയേ ഉള്ളൂ ഇപ്പം ഈ മൊഡ്യൂളിൽ പഠിക്കാൻ. നമുക്ക് നോക്കാം സെറ്റ്സ്. A set is an unordered collection of objects. Elements എന്ന് വെച്ചാൽ the objects in the sets are called elements or numbers. Two sets are equal if and only if they have the same elements. Set 1, 2, 3, set 3, 1, 2. മൂന്ന് എലമെൻറ്റേ ഉള്ളൂ. 1 രണ്ടിനകത്തുമുണ്ട്, 2 രണ്ടിനകത്തുമുണ്ട്, 3 രണ്ടിനകത്തുമുണ്ട്. അങ്ങനെ ഈക്വൽ ആണെന്ന് പറയാം. It does not matter if an element of a set is repeated more than once. അപ്പോൾ ഒരു സെറ്റിനകത്തെ എലമെൻറ്റ്സ് ഒന്നിക്കൂടെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തെന്ന് കരുതി ഒന്നും സംഭവിക്കുകയില്ല. അത് ഇതിനോട് തന്നെ ഈക്വൽ ആയിരിക്കും. ദ സെറ്റ് എ ഈസ് സെഡ് ടു ബി ദ സബ്സെറ്റ് ഓഫ് ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് ആൻ ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. എയ്ക്ക് എയ്ക്കകത്ത് എല്ലാ എലമെൻറ്റും ബിക്കകത്തുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നു. നൊട്ടേഷൻ എ സബ്സെറ്റ് ഓഫ് ബി. ഇനി അതിനെ നമ്മൾ ക്വാണ്ടിഫയർ പഠിച്ചില്ലേ ലോജിക്കിനകത്ത്. ആ ടേംസ് നോക്കുകയാണെങ്കിൽ ഫോർ ഓൾ എക്സ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ഓഫ് ബി. ഇനി ഏതൊരു സെറ്റ് എസ് എടുത്താലും എം ഡി സെറ്റ് അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഫുൾ സെറ്റും അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അപ്പം നൾ സെറ്റ് ഫുൾ സെറ്റും സബ്സെറ്റ് ആയിരിക്കും. അത് ഓർത്തോണം. പ്രൂഫ്: എം ഡി സെറ്റ് സബ്സെറ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ലെറ്റ് എസ് ബി എ സെറ്റ്. വി ഹാവ് ടു ഷോ ദാറ്റ് ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഷോ ദാറ്റ് ഫോർ ഓൾ എക്സ് എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ഓഫ് എസ് ഈസ് ട്രൂ. ദ എം ഡി സെറ്റ് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഇതിനകത്ത് എലമെൻസേ ഇല്ല. അപ്പം നമുക്കെന്താ പറയാം? ദ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓൾ എക്സ് എക്സ് എലമെൻ്റ് ഓഫ് ഫൈ ഇംപ്ലൈസ് എക്സ് എലമെൻ്റ് ഓഫ് എസ് ഈസ് ഓൾവേസ് ട്രൂ ആന്ന് പറയാം. കാരണം നോക്കി, ആദ്യത്തെ സെറ്റിനകത്തെ ഒരു എലമെൻ്റ് എടുത്താൽ അതെന്താ ആ രണ്ടാമത്തെ സെറ്റിൽ കാണണമെന്നാ. അപ്പം ആദ്യത്തെ സെറ്റ് ഇവിടെ ഫൈ ആണ്, അവിടെ ഒരു എലമെൻറ്റും ഇല്ല എടുക്കുക. അപ്പം തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം സബ്സെറ്റ് ആണെന്ന്. അപ്പം therefore phi subset of s. next full set s subset of s ennu kaanikkunnathu enganaanu? To show that s subset of s we have to prove that for all x x element of s implies s element of s. clearly s element of s implies s element of s for all x aanu. therefore s is subset of s not. if a and b are sets with a subset of b and b subset of a, then a equal to b. അതായത് a equal to b if and only if a subset of b and b subset of a. അതായത് for all x x element of a implies x element of b and for all x element of b implies x element of a. okay, appo oru notation la ingane namukku parayam. sets may have other sets as element. oru setinathu thanne elements ആയിട്ട് സെറ്റും വരാം. അപ്പോൾ ഈ സെറ്റ് നോക്കിയേ, എ എന്ന് പറയുന്ന സെറ്റ് എലമെൻസ് എ ബി സെറ്റ് എ ബി സെറ്റ് എ, നാല് എലമെൻസ് ആണുള്ളത്. ഓക്കെ, കാർഡിനാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ദറ്റ് എസ് ബി എ സെറ്റ്. ഇഫ് എ സെറ്റ് ഹാസ് എക്സാക്ട്ലി എൻ ഡിസ്റ്റിങ്ക്ട് എലമെൻസ് വേർ എൻ ഈസ് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ, വി സേ ദാറ്റ് എസ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ആൻഡ് കാർഡിനാലിറ്റി ഓഫ് എസ് ഈസ് എൻ. അതായത് ഒരു സെറ്റിനകത്തെ നമ്പർ ഓഫ് എലമെൻസിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. നൊട്ടേഷൻ ഇങ്ങനെയാണ്, മോഡസ് എന്നാണ്. ഓക്കെ, ലെറ്റ് എ ബി എ സെറ്റ് ഓഫ് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ടെൻ. ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ടെൻ ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അപ്പം നമുക്കറിയാം കാർഡിനാലിറ്റി ഓഫ് എ ഈസിക്കൽ ടു 5. ഇനി കാർഡിനാലിറ്റി ഓഫ് ഫൈ എം ഡി സെറ്റിനകത്ത് എലമെൻസ് ഇല്ലാത്തത് കൊണ്ട് അത് 0 ആയിരിക്കും. ഇനി കാർഡിനാലിറ്റി ഓഫ് സെറ്റ് ഫൈ എന്ന് പറയുന്നത് 1 ആണ്, കാരണം ഇതിനകത്ത് ഒരു എലമെൻ്റ് ഉണ്ട്. ഏതാ? സെറ്റ് ഫൈ എന്ന് പറഞ്ഞ എലമെൻറ്റ്. ഇൻഫിനിറ്റ് സെറ്റ്. ദ സെറ്റ് ഈസ് സെഡ് ടു ബി ഇൻഫിനിറ്റ്
ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ്. എക്സാമ്പിൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എക്സെട്ര. എ സബ്സെറ്റ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ഈസ് ഓൾവേസ് ഫൈനൈറ്റ്. ദ സൂപ്പർ സെറ്റ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് മേ ബി ഫൈനൈറ്റ്. ഇവിടെ ഇൻഫിനിറ്റ് ആണ്. സൂപ്പർ സെറ്റ് ഓഫ് ആൻ ഇൻഫിനിറ്റ് സെറ്റ് ഈസ് ഓൾവേസ് ഇൻഫിനിറ്റ് എന്നാണ് വരുന്നത്. ഇവിടെ ഇൻഫിനിറ്റ് എന്നുണ്ട്. ഇനി പവർ സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗിവൺ എ സെറ്റ് എസ്, ദെൻ ദ പവർ സെറ്റ് ഓഫ് എസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എസ്. അപ്പോൾ ഒരു സെറ്റിൻ്റെ പവർ സെറ്റ് എന്ന് വെച്ചാൽ ആ സെറ്റിനകത്ത് എല്ലാ പവർ സെറ്റിൻ്റെ കളക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു സെറ്റിനകത്ത് എൻ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് പവർ സെറ്റിനകത്ത് 2n എലമെൻറ്റ്സ് കാണും. ഒരു എക്സാമ്പിൾ നോക്കി, എസ് എന്ന് പറഞ്ഞ സെറ്റ് 3 എലമെൻ്റ് ഉണ്ട്, 0, 1, 2. പവർ സെറ്റിനകത്ത് എന്തൊക്കെ വരും? സെറ്റ് 0, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 0, 1, സെറ്റ് 0, 2, സെറ്റ് 1, 2, സെറ്റ് 0, 1, 2, 5. എത്ര എലമെൻ്റ് ഉണ്ട്? 8. അപ്പോൾ 2³, 8 എലമെൻറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾസ് ആണ്. എ എന്ന് പറഞ്ഞ സെറ്റ്, സെറ്റ് ബി, സെറ്റ് എ ബി, സെറ്റ് എ. അപ്പോൾ പവർ സെറ്റ് എന്തുവാ? ഇതിൻ്റെ സെറ്റ്, സെറ്റ് ബി, സെറ്റ് ഓഫ് സെറ്റ് എ ബി, സെറ്റ് ഓഫ് സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് എ ബി. കണ്ടോ, അതിനകത്തും 2³, 8 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി എസ് എന്ന് പറയുന്നത് സെറ്റ് 5 ആണെങ്കിൽ പി ഓഫ് എസ് പവർ സെറ്റിനകത്ത് എന്തോ സെറ്റ് 5, 5 വരും. ഇനി എസ് 5 ആണെങ്കിൽ പി ഓഫ് എസിനകത്ത് സെറ്റ് 5 കാണും. അപ്പം എത്ര എലമെൻ്റ് ഉണ്ട്? 0 എലമെൻറ്റ്. അപ്പം 2⁻⁴, 1, ഒറ്റ എലമെൻറ്റ്. കണ്ടോ, ഇവിടെ കണ്ടോ എത്ര എലമെൻ്റ് ഉണ്ട്? 1 എലമെൻറ്റ്. അപ്പോൾ പവർ സെറ്റിനകത്ത് 2⁻⁠, 2 എലമെൻറ്റ്സ്. കണ്ടോ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണ്? ദ ഓർഡേർഡ് എൻ ടപ്പിൾ, ദ ഓർഡേർഡ് എൻ ടപ്പിൾ A1, A2 എക്സെട്ര എ എൻ ഈസ് ദ ഓർഡേർഡ് കളക്ഷൻ ദറ്റ് ഹാസ് ഈസ് ഫസ്റ്റ് എലമെൻറ്റ് A1, സെക്കൻഡ് എലമെൻറ്റ് A2, അങ്ങനെ എൻത് എലമെൻറ്റ് An. എയും ബിയും രണ്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എ ക്രോസ് ബി ആണ്. അപ്പോൾ എ ക്രോസ് ബി ഡിഫൈൻ ചെയ്യുന്ന എന്തോ? സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ എലമെൻറ്റ് ഓഫ് എ ആൻഡ് ബി എലമെൻറ്റ് ഓഫ് ബി. ഓക്കെ, എക്സാമ്പിൾ നോക്കി, എ എന്ന് പറയുന്ന സെറ്റ് 1, 2, ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി. അപ്പോൾ എ ക്രോസ് ബി എന്ന് വെച്ചാൽ സെറ്റ് 1A, 1B, 1C, 2A, 2B, 2C. കണ്ടോ, അങ്ങനെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ എയ്ക്കകത്ത് എം എലമെൻറ്റും ബിക്കകത്ത് എൻ എലമെൻറ്റും ആണെങ്കിൽ എ ക്രോസ് ബിക്കകത്ത് എം ഇൻറ്റു എൻ എലമെൻറ്റ്സ് കാണും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി എന്ന് വെച്ചാൽ കാർഡിനാലിറ്റി ഓഫ് എ ഇൻറ്റു കാർഡിനാലിറ്റി ഓഫ് ബി. ഇനി എ ക്രോസ് ബിയും ബി ക്രോസ് എയും സെയിം ആകണമെന്നില്ല, കാരണം ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. എ ക്രോസ് ബി ആകുമ്പോൾ 1A എന്ന് പറഞ്ഞ എലമെൻറ്റാണ്, പക്ഷേ തിരിച്ച് ബി ക്രോസ് എ ആകുമ്പോൾ A1 എന്ന് പറഞ്ഞ എലമെൻറ്റാണ്, അത് ഈക്വൽ അല്ല. സെറ്റ് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, യൂണിയന്, ഇൻ്റർസെക്ഷന്, കോംപ്ലിമെൻ്റ് അങ്ങനത്തെ. ഓക്കെ, അപ്പോൾ യൂണിയൻ എന്ന് പറയുന്നത് ഓർ ആണ്. നമ്മൾ സെറ്റ് ലോജിക്കിനകത്ത് ഓർ പഠിച്ചില്ലേ, അത് തന്നെ. ഇത് കറസ്പോണ്ടിങ് ഇവിടെ വരുമ്പോൾ യൂണിയൻ. എയും ബിയും രണ്ട് സെറ്റാണ്. യൂണിയൻ ഓഫ് എ ആൻഡ് ബി ഡിനോട്ടഡ് ബൈ എ യൂണിയൻ ബി. ഇറ്റ് ഈസ് എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ദോസ് എലമെൻറ്റ്സ് ദാറ്റ് ആർ ഐദർ ഇൻ എ ഓർ ഐദർ ഇൻ ബി ഓർ ഇൻ ബോത്ത്. അതായത് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ ഒന്നുകിൽ എ കാണും, അല്ലെങ്കിൽ ബി കാണും, അല്ലെങ്കിൽ രണ്ടിലും കാണും. അതായത് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി. അപ്പോൾ എക്സാമ്പിൾ നോക്കി, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ 1 എഴുതി, ഇവിടെ 2 ഉണ്ട്, 2 എഴുതി, 3 ഉണ്ട്, 3 എഴുതി, ഇനി ഇവിടെ 5 ഉണ്ട്. ഓക്കെ, ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് ബി. അപ്പം എയും ബിയും ഉണ്ട്, കോമൺ ആയിട്ട് വരുന്ന 1 ഉം 3 ആണ്. ഓക്കെ, ഡിസ്ജോയിൻറ്റ് സെറ്റ്. 2 സെറ്റ്സ് ആർ കോൾഡ് ഡിസ്ജോയിൻറ്റ് ഇഫ് ദർ ഇൻ്റർസെക്ഷൻ ഈസ് എം ഡി സെറ്റ്. ഇൻ്റർസെക്ഷൻ എം ഡി സെറ്റ് ആണെങ്കിൽ രണ്ട് സെറ്റ് ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എ സെറ്റ് 1, 2, 3, ബി സെറ്റ് 4, 5, 6. കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ്സും ഇല്ല. ഓക്കെ, ഇനി അറിയേണ്ടുന്ന ഒരു ഇക്വേഷനാണ് കാർഡിനാലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി മൈനസ് കാർഡിനാലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി ഡിസ്ജോയിൻ്റ് സെറ്റ് ആണെങ്കിൽ നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ ബി എം ഡി ആണ്. അപ്പം നമുക്ക് എന്താ പറയുക, എ യൂണിയൻ ബിയുടെ കാർഡിനാലിറ്റി എന്ന് വെച്ചാൽ എയുടെ കാർഡിനാലിറ്റി പ്ലസ് ബിയുടെ കാർഡിനാലിറ്റി ആയിരിക്കും എപ്പോഴും ഡിസ്ജോയിൻ്റ് ആകുമ്പോൾ. ഇനി ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ, എയും ബിയും രണ്ട് സെറ്റാണ്, അതിൻ്റെ ഡിഫറൻസിനെ എ മൈനസ് ബി എന്ന്
ഡിനോട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താ, സെറ്റ് കണ്ടെയ്നിങ് ദോസ് എലമെൻറ്റ്സ് ദാറ്റ് ആർ എ ബട്ട് നോട്ട് ഇൻ ബി. എയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെൻറ്റ്സിൻ്റെ കളക്ഷനാണ് എ മൈനസ് ബി. ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് കോൾഡ് കോംപ്ലിമെൻറ്റ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അതായത് എ മൈനസ് ബി എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് എലമെൻ്റ് ഓഫ് ബി. എക്സാമ്പിൾ നോക്കി, എ എന്ന് പറയുന്നത് 1 3 5, ബി എന്ന് പറയുന്നത് 1 2 3. അപ്പോൾ എ മൈനസ് ബി എന്ന് വെച്ചാൽ എയിലുണ്ടാവണം പക്ഷേ ബിയിലുണ്ടായിരുന്നു, 1 ബിയിലുണ്ട് എഴുതാൻ പറ്റത്തില്ല, 3 ബിയിലുണ്ട് എഴുതാൻ പറ്റത്തില്ല, 5, അപ്പം 5 മാത്രം. ഇനി ബി മൈനസ് എ എന്ന് വെച്ചാൽ ബിയിലുണ്ട് പക്ഷേ എയിലുണ്ടാവില്ല, അപ്പോൾ ഏതാ 2. ഇനി കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ആദ്യം ഒരു യൂണിവേഴ്സ് സെറ്റ് വേണം, എന്നിട്ട് ആ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഇല്ലാത്ത കളക്ഷനെയാണ് കോംപ്ലിമെൻ്റ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ യു മൈനസ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നു. ലെറ്റ് യു ബി ദ യൂണിവേഴ്സ് സെറ്റ്, ദ കോംപ്ലിമെൻ്റ് ഓഫ് എ ഡിനോട്ട് ബൈ എ കോംപ്ലിമെൻറ്റ്. അതായത് എ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ദാറ്റ് എക്സ് നോട്ട് ഇൻ എ. ഇനി സെറ്റ് ഐഡൻറ്റിറ്റീസ് ഉണ്ട്, നമ്മൾ ലോജിക്കിനകത്ത് ഐഡൻറ്റിറ്റി പഠിച്ചതിൻ്റെ തൊട്ട് ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. ഐഡൻറ്റിറ്റിയിലോ എ യൂണിയൻ ഫൈ എ ആണ്, എ ഇൻ്റർസെക്ഷൻ യു എ ആണ്. ഡോമിനേഷനിലോ എ യൂണിയൻ യു യു ആണ്, എ ഇൻ്റർസെക്ഷൻ ഫൈ ഫൈ ആണ്. ഐഡംപൊട്ടൻ്റിലോ എ യൂണിയൻ എ എ ആണ്, എ ഇൻ്റർസെക്ഷൻ എ എ ആണ്. കോംപ്ലിമെൻറ്റേഷൻ എ കോംപ്ലിമെൻറ്റ് ഇൻ ദ ഹോൾ കോംപ്ലിമെൻറ്റ് എ ആണ്. കമ്മ്യൂട്ടേറ്റീവിലോ എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും സെയിം ആണ്, എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും സെയിം ആണ്. അസോസിയേറ്റീവിലോ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സിയും എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് വെച്ചാൽ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഡിസ്ട്രിബ്യൂട്ടീവിലോ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് വെച്ചാൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സിയും എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ആണെങ്കിൽ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി ആണ്. ഡി മോർഗൻസിലോ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റും എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും ആണ്. അബ്സോർഷനിലോ എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എ ആയിരിക്കും, എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എ ആയിരിക്കും. കോംപ്ലിമെൻ്റ് ലോ എന്ന് വെച്ചാൽ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് യുവും എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് 5 ആയിരിക്കും. അപ്പോൾ നമ്മൾ ലോജിക്കിനകത്ത് പഠിച്ച ആൻഡ് ഓർമ്മ വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ യൂണിയൻ്റെ അവിടെ പ്ലസ്സും ഇൻ്റർസെക്ഷൻ്റെ അവിടെ ഇൻറ്റു ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ അസോസിയേറ്റീവിലോ ഡിസ്ട്രിബ്യൂട്ടീവിലോ കമ്മ്യൂട്ടേറ്റീവിലോ ഒക്കെ പറയാമല്ലോ. ഓക്കെ, അങ്ങനെ 10 എണ്ണം ഉണ്ട്, അത് ശരിക്കും എഴുതി പഠിക്കണം കേട്ടോ. ചിലതിൻ്റെയൊക്കെ പ്രൂഫ് ചോദിക്കാം. ഇപ്പോൾ നോക്കി, ഡി മോർഗൻസ് ലോയുടെ പ്രൂഫ്, എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്താ, ഈക്വൽ ആണെന്ന് കാണിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് കാണിച്ചാൽ മതി. ഫസ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്താ, ആദ്യമേ ഇതിനകത്ത് ഒരു എലമെൻ്റ് എടുത്തു, എക്സ് എലമെൻ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്താ പറയുക, എക്സ് നോട്ട് എലമെൻ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എന്തോ ഇത് എക്സ് എലമെൻ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ നെഗേഷൻ. എന്ന് വെച്ചാൽ എന്തോ എക്സ് ഇൻ്റർസെക്ഷൻ എ ആൻഡ് എക്സ് ഇൻ്റർസെക്ഷൻ സോറി എക്സ് എലമെൻ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് ബിയുടെ നെഗേഷൻ. അപ്പോൾ ഡി മോർഗൻസിലോ നമ്മുടെ ലോജിക്കിനകത്ത് പഠിച്ചു വെച്ച് എന്തോ അകത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ നെഗേഷൻ ഓഫ് എക്സ് എലമെൻ്റ് ഓഫ് എ ഓർ നെഗേഷൻ ഓഫ് എക്സ്. അപ്പോൾ എന്താ ഇങ്ങനെ പറയാമേ, ഇനി തിരിച്ച് എക്സ് എലമെൻ്റ് ഓഫ് എ കോംപ്ലിമെൻസ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ്. അപ്പം യൂണിയൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്നി കാണാം. അപ്പം നെഗേഷൻ ഓഫ് ഓർ ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയോണ്ട് ഈക്വലാന്ന് പറയാം. അതിന് തിരിച്ചുള്ള ഡി മോർഗൻസിലോ ഇതേ ടൈപ്പ് പ്രൂഫാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കോംപ്ലിമെൻറ്റേഷൻ എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് എ. അപ്പോൾ എക്സ് എലമെൻ്റ് ഓഫ് എ കോംപ്ലിമെൻ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ്. അപ്പോൾ എക്സ് നോട്ട് എലമെൻ്റ് ഓഫ് എ കോംപ്ലിമെൻ്റ്, അതായത് എക്സ് എലമെൻ്റ് ഓഫ് എ. അപ്പോൾ എ എ കോംപ്ലിമെൻ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് സബ്സെറ്റ് ഓഫ് എ എന്ന് കിട്ടും. ഇതേ ഐഡിയ തന്നെ തിരിച്ച് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടീവിലോ ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതിൻ്റെ പ്രൂഫ് എഴുതി പഠിക്കണം. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് എ ബി സി ആർ 3 സെറ്റ് ഷോ ദാറ്റ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു സി കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ്. അപ്പം നമ്മൾ ആദ്യത്തെ എൽ എച്ച് എസ് എഴുതി, നമ്മുടെ ഡി മോർഗൻസ് ലോ വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ വന്നു.
ഇനി ഇവിടെ ഡിമോർഗസ് ലോ അപ്ലൈ ചെയ്തു, ഇനി ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്തു, എന്നിട്ട് ഇത് അങ്ങോട്ടേക്ക് കൊണ്ട് തിരിച്ചു കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യം കിട്ടി. ജനറലൈസ്ഡ് യൂണിയൻസ് ആൻഡ് ഇൻ്റർസെക്ഷൻ ഡെഫിനിഷൻ, അതായത് കുറേ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എ വൺ എ ടു എക്സെട്ര ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിയൻ. അപ്പം യൂണിയൻ ഐ ഈക്വൽ വൺ ടു എൻ എ ഐ എന്ന് ഡിനോട്ട് ചെയ്യും. അതേപോലെ ഇൻ്റർസെക്ഷൻ, ഇൻ്റർസെക്ഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എ ഐ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ എ ഐ എന്ന് പറഞ്ഞ സെറ്റ്, സെറ്റ് ഐ, ഐ പ്ലസ് വൺ, ഐ പ്ലസ് ടു എക്സെട്ര എന്നേക്കുമാണ്. അങ്ങനാണെങ്കിൽ ഇൻ്റർസെക്ഷൻ ഐ ഈക്വൽ വൺ ടു എൻ എ ഐ, യൂണിയൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എ ഐ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എ വൺ എ ടു എക്സെട്ര ഒന്ന് ചെയ്ത് നോക്കാം. എ വൺ എന്ന് വെച്ചാൽ ഐക്ക് വൺ കൊടുത്തു, അപ്പോൾ വൺ ടു ത്രീ എക്സെട്ര. എ ടു എന്ന് വെച്ചാൽ ടു ത്രീ എക്സെട്ര. എൻ എന്ന് വെച്ചാൽ എൻ എൻ പ്ലസ് വൺ എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, എൻ വരെയുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഏതാ, എന്നു തൊട്ട് അങ്ങോട്ടുള്ള കാര്യമാണ്. ഓക്കെ, യൂണിയൻ എന്ന് വെച്ചാൽ എന്തോ വൺ തൊട്ട് മൊത്തത്തിൽ. ഓക്കെ, മനസ്സിലായല്ലോ. എ ഐ എന്ന് വെച്ചാൽ വൺ ടു ത്രീ എക്സെട്ര ഐ വരെ. അപ്പം യൂണിയൻ ഐക്കൽ വൺ ടു എൻ ഇൻഫിനിറ്റി, വൺ ടു ഇൻഫിനിറ്റി ആണ് എ ഐ. ഇൻ്റർസെക്ഷൻ ഐക്ക് വൺ ടു ഇൻഫിനിറ്റി എ ഐ. അപ്പോൾ എ വൺ എ ടു എ ത്രീ എക്സെട്ര എ എൻ എഴുതി. ഇൻ്റർസെക്ഷനകത്ത് വൺ മാത്രമേ വരുന്നുള്ളൂ, യൂണിയനകത്ത് എല്ലാ എലമെൻറ്റും വൺ ടു ത്രീ എക്സെട്ര അങ്ങ് പോവാണ്. സിമെട്രിക് ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ദ സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി ഡിനോട്ടഡ് ബൈ ഈ സിമ്പലാണ്. സെറ്റ് കണ്ടെയ്നിങ് ദോസ് എലമെൻറ്റ്സ് ഇൻ ഐദർ എ ഓർ ബി ബട്ട് നോട്ട് ബോത്ത് ഇൻ എ. അതായത് ഒന്നുകിൽ എയ് കാണണം അല്ലെങ്കിൽ ബിക്ക് അകത്ത് കാണണം, കോമൺ ആയിട്ട് കാണരുത്. എക്സാമ്പിൾ നോക്കി, വൺ ത്രീ ഫൈവും വൺ ടു ഫൈവും. അപ്പോൾ എന്താ കോമൺ ആയിട്ട് വരുന്ന വണ്ണും ത്രീ, അതൊഴിച്ച് ഇവിടെ ഫൈവ് ഇവിടെ ടു, അപ്പോൾ ടു ഫൈവ് ആണ്. അപ്പോൾ എ സിമെട്രിക് ഡിഫറൻസ് ബിയും ബി സിമെട്രിക് ഡിഫറൻസ് എയും എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ നോക്കി റിമാർക്കുണ്ട്, എ സിമെട്രിക് ഡിഫറൻസ് ബി എന്ന് വെച്ചാൽ എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്, അല്ലെങ്കിൽ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ആണ്. അതാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചോണേ. എ സിമെട്രിക് ബിക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബിയും എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എയും. ഇനി അതേപോലെ ക്വസ്റ്റ്യൻസ് ആണ്, ഇത് ട്രൈ ചെയ്യണം. യൂണിയനും ഇൻ്റർസെക്ഷനും കണ്ടുപിടിക്കണം. പരീക്ഷയ്ക്ക് എ പാർട്ടി ചോദിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ. ഇനി അബ്സോർഷൻ ലോ പ്രൂവ് ചെയ്യാൻ നമ്മൾ ലോജിക് ടേബിൾ വരച്ചില്ലേ, അതേ ഐഡിയ വെച്ച്. അപ്പം ഇത് കണ്ടോ, എയുടെ ടേബിൾ തന്നെ കിട്ടിയില്ലയോ, അങ്ങനെ അത് ഈക്വൽ എന്ന് പറയാം. ഇവിടെ നോക്കി, എ യൂണിയൻ ബി യൂണിയൻ സിയും എ യൂണിയൻ ബി യൂണിയൻ സിയും. അപ്പോൾ ഈ രണ്ട് ടേബിൾ രണ്ടും ഒരേപോലെ സീറോ സീറോ വൺ 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 കണ്ടോ. ഇനി നമുക്ക് ഫങ്ഷൻസ് അടുത്തതിനകത്ത് പഠിക്കാം. അപ്പോൾ സെറ്റിനകത്ത് പ്രധാനപ്പെട്ട ഈ എക്സാമ്പിൾസൊക്കെ, മെയിൻ ഡെഫിനിഷന്, ഇക്വേഷൻസ്, ഐഡൻറ്റിറ്റീസ്, പിന്നെ ടെക്സ്റ്റിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ചെയ്ത് പഠിക്കണം.